അപ്പൊ മച്ചാൻ വരെ എല്ലാവർക്കും വണ്ടിപ്പണിക്കാരന്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിരാജ് ആണേ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ഒരു ട്രിപ്പിലാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ പോവാണ്, അതായത് അഷ്ടമി രോഹിണിയുടെ പരിപാടിയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ, ഹരിപ്പാട്ടിൽ നിന്ന് തന്നെ, കാഞ്ഞൂരിൽ നിന്ന് തന്നെ നമ്മുടെ മേളക്കാർ ഈ വട്ടം ഗുരുവായൂർ അമ്പലത്തിൽ മേളമുണ്ട് നമ്മുടെ ഇവിടുത്തെ. അപ്പോൾ അവരെയും കൊണ്ട് ടീംസിനെയും കൊണ്ട് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ദേ നമ്മുടെ ചെക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓട്ടത്തിന് മുമ്പായിട്ട് നമ്മുടെ രാഹുൽ ബ്രോ, അവന് പേരിട്ടിട്ടില്ല കേട്ടോ, രാഹുൽ ബ്രോ വന്ന് വണ്ടിയെല്ലാം ദേ കഴുകിക്കൊണ്ടിരിക്കുന്നു. ചെറുക്കനെ കേട്ടാ, കഴുകിയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ നമ്മുടെ വണ്ടി ഇട്ടേക്കുന്ന ഷെഡുണ്ട്. വെയിലാണ് കേട്ടോ, നല്ല വെയിലാണ്. മഴയാണെങ്കിൽ മഴ തന്നെ, നമുക്ക് ഇവിടെ ഒരു ഷെഡൊക്കെ പോലെ സെറ്റ് ചെയ്യണം, അതിനുവേണ്ടി ഇട്ടേക്കുകയാണ്. ഇപ്പോൾ റോഡ് സൈഡിലാണ്. ഇതാണ് നമ്മുടെ കാഞ്ഞൂർ അമ്പലം കേട്ടോ. അപ്പോൾ ടീംസ് എല്ലാം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് നമുക്ക് കുറച്ച് പേരുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ കരിയിലക്കുളങ്ങരയിൽ നിന്ന് കുറച്ച് പേരുണ്ട്. അവരെല്ലാവരെയും കയറ്റിക്കൊണ്ട് പോകണം നേരെ ഗുരുവായൂർ പോകാൻ. ഇന്ന് നമ്മൾ ഗുരുവായൂർ സ്റ്റേ ആണ്. ഗുരുവായൂർ അമ്പലത്തിൽ മമ്മിയൂർ, മമ്മിയൂരാണ് ഇവർക്ക് പരിപാടി. അവിടുന്ന് ഘോഷയാത്രയാണ്ടാ വരുന്നത്. അപ്പോൾ വീഡിയോ വൈകുന്നത് നിങ്ങളെപ്പോഴും പറഞ്ഞില്ലേ, വീഡിയോ ഇട് 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 ഇടുന്ന്. അപ്പോൾ കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പുറകെ നടക്കും. അതുപോലെ നമ്മുടെ പുതിയൊരു സ്ഥാപനം നമ്മൾ തുടങ്ങുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ ഒരു ഷോർട്സ് പോലെ ഞാൻ ഇടാം. അപ്പോൾ മനസ്സിലാവും എന്തുവാ കാര്യങ്ങൾ. ഇല്ലടാ, വഴിയേ കാണാം. ആ വഴിയേ ലൈനിൽ കാണാം അല്ലേ, ലൈനിൽ കാണാമെന്നുള്ള ഡയലോഗാണ് നമുക്ക് ഹൈലൈറ്റ് കേട്ടോ. അത് നമ്മുടെ ഇവിടെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട് കേട്ടോ ചെറുക്കൻ്റെ, അതെ ഇവിടെ അടിച്ചിട്ടുണ്ട് നമ്മൾ. ദേ 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 കണ്ടാ, അപ്പോൾ ലൈനിൽ കാണാം. നമ്മളത് വിട്ടുകൊടുക്കത്തില്ല ആർക്കും. അപ്പോൾ ദേ നമുക്ക് അപ്പുറത്ത് നമ്മുടെ കാർത്തികിൻ്റെ വീടാണ് കേട്ടോ. കാർത്തികിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ പൈപ്പിൽ വെള്ളം ദേ ടാങ്കി നിറച്ച് വെച്ചിട്ടാണ് കഴുകുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങൾ ലൈനിൽ കാണാൻ വശം വരെ നമ്മൾ പോയി ആളെയൊക്കെ എടുക്കട്ടെ. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അടിക്കുക, കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എനിക്ക് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അങ്ങോട്ട് തുടർച്ചയായ വീഡിയോ വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേടോ. ഇനി ടയർ അതെ അതെ അതെ. അപ്പോൾ എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, ചേട്ടാ വണ്ടി വീഡിയോ ഇട് 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 ഇടുന്നത്. അപ്പോൾ വീഡിയോ കിട്ടാത്തതുകൊണ്ടാണ്, കിട്ടാത്തതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ടൈമില്ല. അപ്പോൾ അന്നേരം എന്നോട് വേറൊരാൾ പറഞ്ഞേ, ചെറുക്കൻ പറഞ്ഞു, അണ്ണ ചുമ്മാ വണ്ടി എടുക്കാൻ പോകുന്നതും വണ്ടി കഴുകുന്നതും ഒക്കെ ഒന്ന് വീഡിയോ കാണിച്ചാൽ മതി. അത് അതിലൊരു കണ്ടന്റ് ഇല്ല നമ്മൾ ഈ ചെറുക്കനെ. എന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നേരത്തെ എല്ലാവരും പറഞ്ഞറിയോ, ചെറുക്കനെ പട്ടിയെ പോലെ പണി കടുപ്പിച്ചിട്ട് ഞാനിവിടെ ഇരിക്കുവാന്ന് പറയും. വെറുതെ എന്തിനാ മാൻ, അങ്ങനെ ഒരു വിഷയം. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവനവൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഇല്ലടാ രാഹുലു, നിന്നെ രാഹുലു എന്ന് വിളിക്കാം അല്ല ബാബുലു. ആ രാഹുലു അല്ല, രാഹുലു അല്ലേ ബാബുലു കേട്ടോ. നമ്മുടെ ബാഹുബലിയുടെ ബായും രാഹുലിൻ്റെ ലു ബാഹുലു. അപ്പോൾ നമ്മുടെ ചെറുക്കനെ പേരിട്ടില്ല എന്നൊരു വിഷമം കേട്ടോ കേട്ടോ. അതേ ബാഹുലു തന്നിരിക്കുന്നു കേട്ടോ. ആ ചുരുട്ട്, ആ അങ്ങനെ ഒക്കെയാ മതി. എന്നിട്ട് ഇത് കെട്ടുന്നത് കൊച്ചു ഗ്ലാസിന്റെ അടിയിൽ അപ്പുറത്തെ ആ ഗ്യാപ്പിൽ, ഗ്യാപ്പിൽ അപ്പുറ സൈഡിലോട്ടെ കെട്ടാവുള്ളൂ കേട്ടോ. ആ ഏണി നേരെ വെച്ചിട്ട് കയറ്, കൊതോന്നല്ലേ വീഴും. ആ ഓ ആദ്യമായിട്ടൊരു കസവ് കയറുന്നു. ആ അവിടേക്ക് തിരിച്ച് തിരിച്ച്, ആ അവിടുന്ന് അങ്ങനെ. ഓ ഒത്തിരി വരുന്നതാണോ ഇവിടെ. ആ ഒരു കെട്ട് മതി, ഒറ്റ കെട്ട് മതി. ഒന്നുകൂടെ അത് ചുറ്റാവോ, അല്ല അഴിച്ചടാ, അഴിച്ചിട്ട് വലിച്ചു മുറുക്കി കാണും കൊണ്ടോര കൊടുക്കാനായിട്ട്. അഴിക്കേണ്ട രീതി കെട്ടട്ടെ, അതായത് നീ അകത്ത് അവിടുന്ന് ഇങ്ങോട്ട് ഒരു കെട്ട് കെട്ടിട്ട് തിരിച്ച് അങ്ങോട്ട് വെച്ചൊരു കെട്ട് കെട്ടിയാൽ മതി, അപ്പോൾ ചെറുതായിട്ടിരിക്കും. അല്ല തിരിച്ചാലും മതി, ഇങ്ങോട്ട് കറക്കിയാൽ മതി, കറക്ക് കറക്ക് കറക്ക്. ആ അല്ല നീ തിരിച്ചങ്ങോട്ടും കറക്കാവോ, അല്ലടാ ഇപ്പുറത്ത് തന്നാ മതിടാ, മനസ്സിലായി ഇപ്പുറത്ത്. ഓ അങ്ങ് പറ്റയായിപ്പോയി, ചെറുതായിപ്പോയി. അഴിക്ക് ആ കെട്ട അഴിച്ചാലോ, ഒറ്റക്കെട്ടായിട്ട് ഇട്ടാൽ മതി, ഫ്രണ്ടിൽ കെട്ടി ഇട്ടാൽ മതി. ആ അവിടെ ഫ്രണ്ടിൽ തന്നെ നടന്നാൽ മതി, ഒരു ഘട്ടം കഴിക്ക്, ഫ്രണ്ടിൽ കിടക്കട്ടെ. ആ നൂത്തിട്, നോക്ക് നോക്ക് വിടർ. ആ ഉണ്ട് അങ്ങനെ ഇട്. ആ ഓക്കെ, അതാകുമ്പോൾ എനിക്ക് കണ്ണ് കാണത്തില്ലല്ലോ. ഒരു കെട്ടൂടെ കെട്ടണോടാ, വലുതാണോ
ആ മതി അങ്ങനെ നടക്കട്ടെ. വലുതായ പോലൊരു ഫീല്. ഈ ബാബുലുവിന് കഴിവില്ല. ആ എന്നാ അടുത്തെടു. ഏ രസമുണ്ട് രസമുണ്ട്. അടുത്തില്ല തൂങ്ങിക്കിടക്കുന്ന പോലെ. ആ തലയിൽ ഇങ്ങനെ കെട്ടുന്ന പോലെ. അത് പക്ഷെങ്കിലേ വലുത് മേടിക്കുന്ന നഷ്ടമാടാ. ആഹ് വലുതിന് 170 രൂപയാ, ഇതിന് 40 രൂപയേ ഉള്ളു. നമ്മള് പൈസ ലാഭം നോക്കട്ടെ. ഇവിടുന്ന് അരിപ്പാട്ട് അമ്പലത്തിൽ നിന്നോ ഇത് മേടിച്ചു ഞാൻ രാവിലെ. ആ രാവിലെ എവിടെ? ആ രാവിലെ പോയി മേടിച്ചു. അപ്പുറത്ത് കെട്ടിട്ട് രണ്ടെണ്ണം വൈപ്രയിലും കെട്ടിയാൽ മതി. വൈപ്ര നല്ല പൊട്ടക്കം വെയിലല്ലേ പൊള്ളുന്നു. രണ്ട് വാഴയുടെ ആയാലും വാഴയെന്ന് പറഞ്ഞാൽ സിനിമാക്കാർ ഓടിക്കും. ആ സെറ്റ് സെറ്റ്. പക്ഷെ ആ മാല അളിഞ്ഞു പോയി പഴയ. അത് ഇന്നലെ രാത്രി കൊണ്ടുതന്ന മാലയാണ്ടോടാ. ഈ കുഞ്ചലം എടുത്തിട്ട്, കുഞ്ചലം കഴുകുന്ന കാരണം മാറ്റിയിട്ട് കേട്ടോ. താർ താർ താർ. കുഞ്ചലം വേറെ മേടിക്കണം. ആ കുഞ്ചലത്തിന്റെ ഹെഡ് ആ ലൈറ്റേ കിട്ടിയാലോടാ രണ്ടെണ്ണം. ആ വൈപ്ര കിട്ടുന്നതാണ് നല്ലത്. വൈപ്രന്റെ ആ ഇതാണ്ട് ആ ജോയിന്റെ കിട്ടണം. അല്ലെ പിന്നെ കുഞ്ചലത്തെ കുഞ്ചലത്തേലും ചുറ്റിയിട്ടെ ആദ്യം ഓർമ്മ. ആ ലൈറ്റേ വട്ടത്തി ഇട്ടെ. താഴെ കളയരുത്, താഴെ കളഞ്ഞാ നീ തന്നെ മേടിക്കും. ആ അത് വേണോ? വൈപ്രയല്ലോ. വൈപ്ര ഇവിടെ 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 ഇവിടെ. ആ എന്നാ അവിടെ കെട്ടിയിട. അല്ലടാ അത് ആ ട്യൂബ് അകത്തിട്ട്, ട്യൂബ് അകത്തിട്ടാ മതി. ട്യൂബ് അകത്തോട്ട് ഒതുക്കി വെക്കത്. ആ മുടുക്കനായി. നീ തിരിച്ചത് കെട്ടിയത്. ആ കൊള്ളാം. മുടുക്കനായി. ഇനി ഇതോടെ അത് മതി. സൂപ്പർ സൂപ്പർ. ഏ ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ ആഗ്രഹമുണ്ട്. വെയില് ഇതോ അപ്പം. അത് ടൈറ്റ് ആയില്ലേടാ ഈ വൈപ്രയിലെ. രണ്ടെണ്ണം മേടിച്ചാലും താഴെ കെട്ടായിരുന്നു. ഇതിനേക്കാൾ നല്ലതാണ് നോക്കി ഡബിൾ മുണ്ടെണ്ണം മേടിച്ചിട്ട് നാലായിട്ട് അഞ്ചായിട്ട് ആറായിട്ടാ കീറിയ വെക്കണം. എന്താ ആ കൊള്ളാം. മുടുക്കണം കേട്ടാ. ഇപ്പോഴേ ഇത് കെട്ടുന്നതിൻ്റെ ഇത് മനസ്സിലായത്, ഭംഗി മനസ്സിലായത്. ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. സൂപ്പർ സൂപ്പർ. മുടുക്കനായി. ബാബുലു വിചാരിച്ച പോലല്ല. ആ മതി മതി. വൈപ്പർ വർക്ക് ചെയ്തോടാ. ആടെ സൂപ്പർ കൊള്ളാം കൊള്ളാം. സൂപ്പർ സൂപ്പർ. നമ്മൾ ചെറുക്കനെ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ പിള്ളേരെല്ലാം കയറിക്കൊണ്ടിരിക്കുന്നു. വണ്ടി കൊല്ലോ. മുറുക്കാനൊക്കെ ചോദിച്ച അങ്ങോട്ടൊട്ടടാ വെയില് കേട്ടോ. ഇത് നമ്മുടെ പുതിയ ഹൈവേ കേട്ടോ. പഴയ ഹൈവേ അതേ ഞങ്ങളുടെ കരിയാക്കുളങ്ങര പൊളിഞ്ഞു കിടക്കുന്നു. പുതിയ ഹൈവേ പൊക്കം കണ്ടോ. നിന്റെ പേരങ്ങ് പറഞ്ഞു പോയല്ലോടാ. നിന്റെ ഈ ഒരു മുതലാണ് നമുക്ക് ഈ ഒരു ഓട്ടം പിടിച്ചത്. ഇതാണ് ഞങ്ങളുടെ കൂർത്തിക്. ഇവന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് കേട്ടോ. നമ്മൾ മുമ്പേ കാണിച്ചില്ലേ. അപ്പൊ ഈ മച്ചാന്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ഇനി വരാണ്ട് നമ്മുടെ ലവനൊക്കെ എന്നോട് പറഞ്ഞു നീ ക്യാമറ വീഡിയോ എടുത്തോണ്ടിരുന്ന. അപ്പൊ മമ്മിയൂരു എന്നാണ് പരിപാടി തുടങ്ങുന്നത് അല്ലേ. മമ്മിയൂരു അല്ലേ മമ്മിയൂരു എന്നാണ് പോകുന്നത്. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഏറ്റി. സാധനം വേറെ വണ്ടിയല്ലേ, ചണ്ടേ സാധനമൊക്കെ. അത് എവിടാ വീട്ടിൽ കൊണ്ടുപോകും ഇതിനകത്തുണ്ട്. അപ്പം നമ്മൾ കൊട്ടുകാർ മാത്രമാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഓ ശരിയാണ്, നമ്മുടെ സന്തോഷിയായിട്ടും തോ വരുന്നു. സാധനം പോയോടാ ഇറങ്ങുന്നേ ഉള്ളൂ. എൻ്റെ അമ്മ എന്തൊരു വെയിലാണെന്നറിയാവോ.
ആര് ആണോ? അപ്പൊ ദേ നമ്മുടെ സന്തോഷേട്ടൻ അടുത്തെത്തിയിട്ടുണ്ട്. സന്തോഷേട്ടനാണ് ഇതിന്റെ എല്ലാം ഇല്ലടാ. കണ്ണാടി വെക്കണല്ലേ, കണ്ണാടി വെക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. സന്തോഷേട്ടന് വലിയൊരു നന്ദി. പുള്ളിയും കൊട്ടാൻ വരുന്ന അടുത്ത തലമുറ ഏറ്റെടുക്കേണ്ട പയ്യനാണ് ഈ പരിപാടി. ഏറ്റെടുക്കേണ്ട പയ്യൻ അടുത്ത താരോ. വണ്ടി വണ്ടി വണ്ടി. പുള്ളി കൊട്ടത്തില്ലേ, കൊട്ടത്തില്ല. അപ്പൊ ഇവരുടെ എല്ലാം വീഡിയോ ഉണ്ട് കേട്ടോ, നമ്മള് ഫുള്ള് വീഡിയോ എടുക്കുന്ന കേട്ടോ. പേര് പറയടാ. സജു. സജു സന്തോഷേട്ടൻ്റെ മോനല്ലേ, മൂത്തവ മൂത്തവൻ. അപ്പൊ കാണാം, പൊക്കോ കേറിക്കും, നാളത്തെ പരിപാടി കാണാലോ വേറെ എല്ലാം. ഓക്കെ പക്ഷേ അപ്പൊ ബാക്കി വിശേഷങ്ങൾ വെച്ചാൽ വരെ ലൈനിൽ കാണാം. ദേ നമ്മള് നമ്മുടെ ഗുരുവായൂർ എത്തിയിട്ടുണ്ടല്ലടാ. എന്താ ഗുരുവായൂർ ദേ ഇവിടെ ഏതോ ഒരു മാതാ ലോഡ്ജ് എന്ന് പറയുന്നിടത്ത് കൊണ്ടുവന്ന് വണ്ടി ദേ ഇവിടെ കയറ്റിട്ട് കേട്ടോ. വണ്ടി ഇവിടെ കയറ്റിയെങ്കിലും ഇവിടെ തിരിക്കാൻ കിടന്ന് മൂക്കി തൂറി കേട്ടോ. നമ്മുടെ ഈ രാഹുൽ ചെക്കനോടുള്ള ഇല്ലായിരുന്നു, രാഹുൽ അല്ലല്ലോ, മറന്നുപോയി ഇവന്റെ പേര്. ആ ബാഹുലു. ബാഹുലു ഇല്ലായിരുന്നെങ്കിൽ പെട്ടാനും കേട്ടോ. എന്ന് വെച്ചാലേ കാര്യം നമുക്ക് പക്കയായിട്ട് സൈഡ് പറഞ്ഞു തന്നാലേ നമുക്ക് തിരിയാനെ പറ്റും. നിങ്ങൾ കണ്ട ഇത് കണ്ട, ഇത്രയും സ്ഥലമേ ഉള്ളൂ. നമ്മൾ ഫ്രണ്ട് തന്നെ അവിടെ കയറി വരണം. ഫ്രണ്ട് കയറി വന്നാലേ ഒക്കത്തുള്ളൂ. ഈ ഒരു ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ഇവിടെ ഇട്ട് ഞങ്ങൾ കുത്തിക്കറക്കി കുത്തിക്കറക്കി തിരിച്ചില്ലെങ്കിൽ ഇവിടെ രാവിലത്തേക്ക് ഫ്ലോട്ടൊക്കെ ഉള്ള വണ്ടി വരും. മൊത്തം ഫ്ലോട്ടും വണ്ടിയൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ സേഫായിട്ട് മാറ്റിയിട്ടില്ല, പ്രശ്നമാണ്. അതേ ചെറുക്കൻ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ കണ്ടല്ലോ, ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഇനി ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പുറത്ത് പോകണം, പുറത്ത് പോയിട്ട് കഴിക്കണം. ഇവിടെ കഴിക്കാൻ ഫുഡുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഫുഡ് തന്നായിരുന്നു. അപ്പോൾ ഫുഡിനകത്ത് എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ അല്ലേടാ, വെജിറ്റേറിയൻ ആണ്. ഇത്രയും കിടന്ന് മല്ല് പോലെ കിടന്ന് പണിയെടുത്തിട്ട് കറിയില്ല, സലാഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫ്രൈഡ് റൈസും സലാഡ് വരുന്നു കേട്ടോ. നമ്മുടെ എന്താ കാർത്തിക്കും മറ്റേ ടീമും ഒക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അവരിവിടെ വണ്ടി കയറ്റാനായാലും ഫുഡ് റൂം ആ റൂമും എല്ലാം എടുത്തു തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ റോഡിലോട്ട് ഇറങ്ങിയൊക്കെ കേട്ടോ. റോഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം എന്തെങ്കിലും ഒരു കറി മേടിക്കണം അതിനോട്ട്. ഇത് നമ്മൾ കണ്ട മമ്മിയൂര് കേട്ടോ. ഇതോ മമ്മിയൂർ അവിടെ ആ സിഗ്നലിൽ അവിടെ നിന്ന് ലെഫ്റ്റ് കേട്ടോ നമ്മൾ കയറി വന്നത്. കുന്നംകുളം കോഴിക്കോട് ആ ഇതിലെ കട്ട് ചെയ്ത് കയറാന്നാ കൊച്ചു കേട്ടോ. നമ്മൾ കുറച്ചാളും മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെ ഒരു ട്രിപ്പ് വന്നപ്പോൾ കേട്ടോ. അതിൽ യാതൊരു മാറ്റം ഒന്നുമില്ല, മമ്മിയൂർ പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ കിടക്കുന്നത് കേട്ടോ. ബാ രാത്രി പാതിരാത്രിക്ക് ചിക്കൻ കറി മേടിക്കാൻ ഇവിടെ തന്നെ നടക്കുവോ ഈ ബാഹുലു. അപ്പം മച്ചാൻ വരെ ദേ ഞങ്ങള് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ. ഇവിടെ മൊത്തം നമ്മുടെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പ്ലോട്ടുകൾ വരുന്നത് മൊത്തം അവരുടെ വണ്ടി കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ച് നേരെ അമ്പലത്തിലേക്ക് വന്നു, ചെക്കനെ വിട്ടേക്കുവാണ്. അപ്പോൾ നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയേക്കാം രാവിലെ കേട്ടോ. ആ അപ്പൊ രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയെല്ലാം സെറ്റായി ഒരുങ്ങി ഒരുങ്ങി റെഡിയായിട്ട് ഇവിടെ ഭയങ്കര ബഹളം തുടങ്ങി കേട്ടോ. പാട്ടിട്ട് വെറുതെ ഇത് മേടിക്കണം, കുക്കി റേറ്റ് മേടിക്കണ്ട. നമ്മളിപ്പോൾ അമ്പലത്തിലെത്തി, നമ്മൾ പടിഞ്ഞാറേ നടക്കൂടെ അകത്തോട്ട് കയറി കേട്ടോ. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഇപ്പം നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലോട്ട് വന്നാൽ ഇനി നമുക്ക് മമ്മിയൂര് പോകണം. മമ്മിയൂര് നമ്മുടെ പരിപാടിയെല്ലാം നടക്കുന്നത്. ഇതേ കണ്ടോ എന്നാ തിരക്കാന്ന് നോക്കി കണ്ടോ. ഇതേ ഞങ്ങൾ ഈ 10 രൂപ 15 രൂപ എടുത്തില്ലേടാ, 15 രൂപ എടുത്തിട്ട് മയിൽപ്പീലി ഒക്കെ മേടിച്ചു കേട്ടാ. എടാ എന്റെ മയിൽപ്പീലി ഓടിക്കരുത്, ഞങ്ങളെന്താ ഞങ്ങളെ ഓട്ടം വന്നോ. അപ്പൊ നമ്മുടെ അഭി നമ്മുടെ എന്റെ മയിൽപ്പീലി ഒടിച്ചായിരുന്നെങ്കിൽ നിന്നെ കൊന്നതിനറിയാം. 15 രൂപ എടുത്ത് കഴിഞ്ഞ മയിൽപ്പീലി കേട്ടോ. അപ്പൊ ദേ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് കേട്ടോ. അപ്പൊ അങ്ങോട്ട് നടന്നിട്ട് എന്റെ എല്ലാരും എന്താ ഞാനല്ല അവിടെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുക. നമ്മുടെ ആലുണ്ട്, അയ്യോ വെട്ടിയടാ ദേ ഇത് കണ്ടോ. അപ്പൊ ദേ ഇവിടെ എല്ലാം കൃഷ്ണന്മാരാ കേട്ടോ. ദേ ഒരു കൊച്ചു കൃഷ്ണ ഇരിക്കുന്നുണ്ടോ. എന്തെടുക്കുക
കടിക്കല്ലേ അത്. അപ്പൊ ഇവിടെ ഒരു കൃഷ്ണുണ്ട്, പിന്നെ അതുപോലെ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്. കൊച്ചി കൃഷ്ണൻ വരെ ഫുള്ള് കേട്ടോ. ഈ മാറിന് നമ്മുടെ കൂടെ ആയി കേട്ടോ. അതെടുക്കാം. അപ്പൊ ഈ അടുത്ത കൃഷ്ണന്മാര് ദേ നിക്കുന്നു കേട്ടോ. അപ്പൊ നീ ഓവർടേക്ക് ചെയ്യരുത്, ഇടിക്കുന്നു. അങ്ങനെ ദേ നമ്മളിപ്പോ മമ്മിയൊരെത്തി കേട്ടാ. ഇവിടെ എന്തൊക്കെയാ സെറ്റ് ചെയ്തോണ്ടിരിക്കും കേട്ടോ. തിരിച്ചു കൃഷ്ണ അന്തനായിട്ട് ചെയ്തു. അപ്പൊ ഇവിടുത്തെ പരിപാടി കേട്ടോ. നമ്മുടെ കുട്ടുകാരൊക്കെ കേട്ടോ. ഒരു മമ്മിയൊരു എത്തിയിട്ടുണ്ട്. ഇവിടെ പരിപാടി അപ്പുറത്ത് നടക്കുന്നു കേട്ടോ. ഇവിടാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പരിപാടി. താലപ്പൊലി കടിപ്പിച്ചു. അവിടെ ചെണ്ടയൊക്കെ അവിടെ അതിനാ. ഗോപികാനൃത്തം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഗോപികാനൃത്തത്തിൽ കൃഷ്ണനായി ഇന്ദുബാല സതീഷ് ഇളവള്ളിയും രാധയായി വൈഗ സുഭാഷ് കാവീടും ഗോപികമാരായി. മുമ്പേ ഡാൻസ് കളിച്ച ആ കൃഷ്ണനായി നിൽക്കുന്നത് കേട്ടോ അത്. പിന്നെ അതേ കൊച്ചു കൃഷ്ണന്മാരെല്ലാം ഉണ്ട്. ഞങ്ങൾ ഓടി വന്നപ്പോഴത്തേക്കിന് സംഭവം എല്ലാം തീർന്നു പോയി കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴേ ഒരു പാട്ട്, ഈ ബാധ ഞങ്ങളുടെ കൂടെ ആയിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തുള്ള, ഞങ്ങളുടെ കൂട്ടത്തിലാണ് ഈ ബാധ. വാ ഏ ആ കൃഷ്ണൻ അവിടെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ബാച്ചിനെ അവിടെ കാണാനുണ്ട്. ഒരു ബാച്ചിനെ അവിടെ ആ വണ്ടി പണിക്കാതെ. ഓ ഇവൻ എല്ലാവരും തെറ്റി കേട്ടോ. സബ്സ്ക്രൈബ് എവിടെ? പള്ളിപ്പാട്. നീ എങ്ങനെ വന്നു? ഏ അപ്പൊ നമ്മുടെ ഇവിടെ വെച്ചൊരു സബ്സ്ക്രൈബർ കിട്ടും. വീഡിയോ ഇപ്പൊ ഞാൻ എടുത്തു തുടങ്ങിയേ ഉള്ളു. ഓക്കെ ശരി. ഈ ലവന്മാരെ കണ്ടുപിടിക്കണമല്ലോ. എന്തോ കറങ്ങുന്നത്, നല്ല രസം ഉണ്ട് കേട്ടോ. ദൈവമേ അതേ മമ്മിയിലെത്തി പോന്നുണ്ട്. അവിടെ നമ്മുടെ ഒരു ടീം നടക്കുന്നു. ഇവിടെ ദൈവം ഇവിടെ അടുത്ത ടീം ഇരിക്കുന്നത്. ഏ അടുത്ത ടീം ഇരിക്കുന്നു കേട്ടോ. അതെ ഇങ്ങനെ വീട് കാർത്തിക് സാറുണ്ട്. അല്ല ഇവനെ ഇവൻ എന്നോട് പറഞ്ഞ് പ്രത്യേകം ഇവന്റെ എടുത്ത് പേര് പറയണമെന്ന് പറഞ്ഞു. ഒരു വാച്ച് ഇവിടെ, പിന്നെ അവിടെ ഒരു വാച്ച്. എവിടാ എവിടാ ഏ എന്ത് ഭയങ്കര ഇരിക്കും.
നിങ്ങക്ക് കൊട്ടും പരിപാടി ഒന്നും ഇല്ലേ? തുടങ്ങിയില്ലല്ലേ? ഞാൻ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ ആ ജീവിതം കാണിച്ചിട്ടെ, അതേ ജീവിതം നമ്മൾ കൊണ്ടുവന്നാ കേട്ടോ. ഈ ജീവിതം എല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്നാ. പിന്നെ നമ്മുടെ ഇതെല്ലാം നമ്മുടെ വണ്ടിയെ വന്ന ടീംസ് കേട്ടോ, ഇതെല്ലാം കേട്ടോ. അതേ ഒരു കൊച്ചു കൃഷ്ണൻ കേട്ടാ. കൊള്ളാം കേട്ടാ. ഇതാണ് നമ്മുടെ ഇവന്മാരെ എന്തോ പറയുന്നതെന്ന് ഇവന്മാർക്ക് പോലും അറിയത്തില്ല കേട്ടോ. എന്തോ അവർക്ക് പോലും അറിയത്തില്ല എന്തോ പറയുന്നതെന്ന് കേട്ടോ. ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇറങ്ങാൻ പറ്റത്തില്ല, തിരക്കുറട്ടെ.
അപ്പത്തേം അച്ഛന്മാര് നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞാല് നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ഈ റീൽസിലും അല്ലാത്ത ഷോർട്സിലും ഒക്കെ നമുക്ക് ഒരുപാട് വീഡിയോസ് കാണുമല്ലോ ഈ രാധയുടെയും കൃഷ്ണന്റെ ഒക്കെ. അപ്പൊ ദേ അവരുടെ ഷൂട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അതെ ഇതേ കണ്ട ആ ശരിക്കുള്ള മറ്റേ കേട്ടോ. അതെ ഇതേ നിൽക്കുന്നു ഇപ്പൊ ഇന്ന് ഈ വർഷത്തെ നമ്മുടെ ഇവിടെ ആ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം വന്ന കൃഷ്ണൻ രാധ കേട്ടോ നിൽക്കുന്നത്. അവരുടെ ബാക്ക് സൈഡേ കിട്ടുന്നുള്ളൂ എടാ. എടാ ഈ ആ ഫ്രണ്ട് ഒന്ന് എടുത്തിട്ട് വന്നടാ. ഞാൻ പോവാം ക്യാമറമാൻ. അപ്പൊ അതെ അച്ഛൻ വരെ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി നേരെ ഇവിടെ ഒരു പമ്പിൽ നമ്മുടെ ചെറുക്കൻ ഡീസൽ അടിക്കണമായിരുന്നു കേട്ടോ. അതിനു വേണ്ടി വന്നായിരുന്നു. അപ്പൊ നമ്മൾ നേരെ നാട്ടിലേക്ക് പോവാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാ ടീംസും ഉണ്ട് കേട്ടോ. കേറാ പോവാം. കയറ്റി കയറ്റി കയറ്റി. അപ്പൊ അതെ അച്ഛൻ വരെ നമ്മൾ കൊണ്ടുവന്ന് ഇവരെല്ലാം ഇറക്കി കേട്ടോ. എല്ലാവരെയും ഇറക്കി തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ നാട്ടിൽ മഴയായിരുന്നു ഭയങ്കര. കുഴപ്പമില്ല, ഞങ്ങൾ വയ്യ അങ്ങോട്ട് പോട്ടെ. അപ്പം അച്ഛൻ വരെ ഇതീ നമ്മൾ ഷെഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഷെഡിലെത്തി വണ്ടി കയറ്റിയൊക്കെ ഇട്ട് എങ്ങനെയുണ്ട്? സുഖമല്ലേ? ബാഹുല് ചീഞ്ഞ് കേട്ടോ. അപ്പം ഞാനും ഒട്ടും മോശമല്ല, ഞാനും ചീഞ്ഞ് കളിഞ്ഞ്. നമ്മുടെ ഇവിടോട്ട് കയറാൻ നേരത്ത്, ആലപ്പുഴയിലോട്ട് കയറാൻ നേരത്ത് മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് മഴയായിട്ട് കൊണ്ടില്ല, മഴ പെയ്ത് തോന്നുന്നതേ ഉള്ളായിരുന്നു. അപ്പൊ നേരെ ഞങ്ങൾ ഉദ്ദേശിച്ച് ഇവിടെ നമ്മുടെ അവിടെ വന്ന് വണ്ടിയൊക്കെ കയറ്റിയിട്ട് ഗ്ലാസ് എല്ലാം അടച്ച് സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. സമയം ഇപ്പം ഏകദേശം 5:30 സമയം. ഞങ്ങൾ അവിടുന്ന് 11 മണിക്ക് ഇറങ്ങിയതാ. 5:30 ഇവിടെ എത്തി, എല്ലാവരെയും ഇറക്കി എല്ലാം സെറ്റാക്കി സേഫ് ആയിട്ട് വിട്ട്. അപ്പം നമ്മുടെ ചാനല് അല്ലേ, ചാനല് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മനസ്സിലായ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതുപോലെ ഒന്നും ഇല്ലല്ലേ, പിന്നെ അതുപോലെ ഒന്നും പറയാല്ലോ. പക്ഷെ അപ്പൊ ബാക്കി വിശേഷങ്ങൾ ലൈനിൽ കാണാം. ചെറുക്കൻ്റെ ഒരുപാട് അപ്ഡേഷൻ ഉണ്ട്, അതെല്ലാം പുറകെ അങ്ങോട്ട് വരും. പിന്നെ വീഡിയോ ഇടുന്ന് പറഞ്ഞ് എല്ലാ അച്ഛന്മാരും എന്നെ വിളിക്കാറുണ്ട്, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ തിരക്കുന്നുണ്ട് എന്റെ സബ്സ്ക്രൈബർമാർ, അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരാളുടെ പേര് എടുത്തു പറയാനൊക്കത്തില്ല, എല്ലാവരും എനിക്ക് വേണ്ടതാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ വീഡിയോയിൽ എന്റെ പേര് പറയണേ, എന്റെ ചേരുവ പറയണേ എന്നൊക്കെ. അപ്പൊ എന്നെ ഫോളോ ചെയ്യുന്നത് എന്റെ എന്തോ പറയണ്ടേ, എന്റെ ഫാമിലി മെമ്പേഴ്സിന്, അതായത് എന്റെ സബ്സ്ക്രൈബർമാർക്ക് എല്ലാവരും എന്നെ തിരക്കുന്നുണ്ട്. അത് ഇപ്പം നമ്മുടെ എന്തോ സബ്സ്ക്രൈബർമാരല്ലാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പറയുകയാണ്, എല്ലാവരും എന്നെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെ പേര് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്തോ ഓരോരുത്തരെ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ലല്ലേ. 64 കേക്കും വെള്ളം കണ്ടു ഇത്രയും ഞാൻ പറഞ്ഞു വരുമ്പോ നേരം വെളുത്ത് ഉച്ചയൊക്കെ ആവും. ഇപ്പൊ തന്നെ വൈകിയായിരിക്കും. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞതായിട്ട് കരുതിയാ മതി നിങ്ങള്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ലൈനിൽ കാണാം അല്ലേ. അപ്പൊ ടാറ്റാ, ബൈ ബൈ.